രാജ്യ തലസ്ഥാനത്ത് വായുഗുണനിലവാരം നേരിയ തോതിൽ മെച്ചപ്പെട്ടതോടെ സർക്കാർ സ്വകാര്യ സ്വയംഭരണ സ്കൂളുകൾ ഹൈബ്രിഡ് മോഡിലേക്ക് മാറ്റാൻ ഡൽഹി സർക്കാർ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിൽ ഇളവുകൾ പ്രഖ്യാപിച്ച എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ നടപടിക്ക് പിന്നാലെയാണ് സർക്കാർ നിർദ്ദേശം ഡൽഹിയിൽ വായുഗുണനിലവാരം അപകടാവസ്ഥയിലേക്ക് മാറിയതിനു പിന്നാലെ സ്കൂളുകൾ ഓൺലൈൻ മോഡിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനാവാത്ത അനവധി കുട്ടികളുണ്ട് അതിനാൽ ഫിസിക്കൽ ക്ലാസുകൾ തുടങ്ങുന്ന കാര്യം പരിഗണിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു ആശങ്കകൾ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം സ്കൂളുകളും അംഗണവാടികളും പ്രവർത്തിക്കാതിരുന്നതിനാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ലഭ്യമായിരുന്നില്ല ഒപ്പം പല വിദ്യാർത്ഥികളുടെയും വീടുകളിൽ എയർ പ്യൂരിഫയറുകൾ ഇല്ലാത്തതിനാൽ വീട്ടിൽ ഇരിക്കുന്ന കുട്ടികളും സ്കൂളിൽ പോകുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാനിടയില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഇതോടെയാണ് ക്ലാസുകൾ ഹൈബ്രിഡ് ഫോർമാറ്റിൽ നടത്താൻ അനുമതി നൽകിയത് വിദ്യാർത്ഥികൾക്ക് നേരിട്ടോ ഓൺലൈനായോ ക്ലാസുകളിൽ പങ്കെടുക്കാം പന്ത്രണ്ട് വരെയുള്ള എല്ലാ ക്ലാസുകളും ഹൈബ്രിഡ് മോഡിൽ നടത്തും സാധ്യമാകുന്നിടത്തെല്ലാം ഓൺലൈൻ ക്ലാസ് ആക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ഡൽഹിയിലെ ീകരണ തോത് നിലയിൽ തുടരുകയാണ് നിലവാരം നിന്ന് വായുഗുണനിലവാരം പതിനെട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം താഴ്ന്നത് വായുഗുണനിലവാരം നാനൂറിന് മുകളിൽ ഉയർന്നതോടെയാണ് കഴിഞ്ഞയാഴ്ച സ്കൂളുകൾ അടച്ചത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം